ഗസയിലെ ചർച്ചിൽ കയറി ക്രിസ്ത്യൻ സ്ത്രീകളെ വെടിവെച്ച് കൊന്നിരിക്കുകയാണിപ്പോൾ ഇസ്രായേൽ സൈനികർ ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസികളെല്ലാം തന്നെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രായമായ അമ്മയും മകളും അടങ്ങുന്ന ക്രിസ്ത്യൻ സ്ത്രീകളെയാണ് ചർച്ചിനകത്ത് കയറി വെടിവെച്ച് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കൊന്നിരിക്കുന്നത് ഗസയിലെ ഹോളി ഫാമിലി പാരീസ് ചർച്ചിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ക്രിസ്ത്യൻ കുടുംബങ്ങൾ ചർച്ചിനകത്താണ് അഭയം തേടിയിരുന്നത് നഹീദ മകൾ സമർ എന്നിവരാണ് സുരക്ഷ ഉറപ്പാക്കാൻ കോൺവെൻ്റിലേക്ക് നടക്കുന്ന വഴിക്ക് ദാരുണമായി ഇപ്പോൾ വെടിയുതിർക്കു മുൻപ് മുന്നറിയിപ്പ് നൽകിയില്ലെന്നും അക്രമകാരികൾ ആരും തന്നെ ഇല്ലാത്ത ചർച്ച പരിസരത്ത് വെച്ച് ക്രൂരമായ കൊല നടത്തിയെന്നും ജെറുസലേമിലെ ലാറ്റിൻ പാട്രിയാകേറ്റ് ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് വെടിവെപ്പിൽ ഏഴ് ഏഴുപേർക്കുകൂടി ഗുരുതരമായി പരിക്കേറ്റതായും പാട്രിയാർക്കേറ്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്മസ് മാസത്തിൽ ലോകത്തെ ഏറ്റവും പയക്കമേറിയ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയുള്ള ആസൂത്രിത കൊലപാതകം നീക്കമാണ് നടന്നതെന്ന് കൊല്ലപ്പെട്ട നഹീദയുടെ കുടുംബാംഗം ആരോപിച്ചിരിക്കുകയാണ് അവരുടെ എക്സ് ഹാൻഡിലെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളീ കാണുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചിനു നേരെ ഇസ്രയേൽ അതിശക്തമായ ബോംബാക്രമണം നടക്കുകയാണെന്ന് അൽ ജസീറ റിപ്പോർട്ടർ ഹാനി മഹ്മൂദ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലി ടാങ്ക് ഷെല്ലുകളുടെ ആക്രമണത്തിൽ അൻപത്തിനാല് ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകിയ സിസ്റ്റേഴ്സ് ഓഫ് മദർ തെരേസ ചാരിറ്റിയുടെ കോൺവെൻറ് തകർന്നുവെന്നും പാട്രിയാക്കേറ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കോൺവെൻറ്റിൽ അഭയം തേടിയിരുന്ന എല്ലാ ആളുകളും കുടിയറക്കപ്പെട്ടുവെന്നും ജീവൻ പിടിച്ചു നിർത്താൻ ആവശ്യമായ റെസ്പിറേറ്ററുകൾ പോലുമില്ലാത്ത പലരും ബുദ്ധിമുട്ടുകയാണെന്നും പാട്രിയാക്കേറ്റ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫലസ്തീൻ ജനതയെ ഒന്നടങ്കം തന്നെ ഉന്മൂലനം ചെയ്യുകയാണ് ഇസ്രായേൽ സൈനിസ്റ്റുകളുടെ നീക്കമെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് എന്നാൽ ഗസയിലേക്ക് കയറിയ ഇസ്രായേൽ സൈനികരുടെ കൂട്ടമരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം നിലംതൊടാതെ പറക്കുന്ന ചിത്രങ്ങളടക്കമാണിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നത് കൂട്ട സൈനിക നാശമാണിപ്പോൾ ഇസ്രയേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും വെടിനിർത്തി യുദ്ധത്തിൽ നിന്നും തടിയൂരാനാണിപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് ലോകരാജ്യങ്ങളടക്കം ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പൂർണമായും വെടിനിർത്താതെ ഇനിയൊരു യുദ്ധത്തിനില്ലെന്ന് ഹമാസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്